नमस्ते सेनकुमार स्पीकिंग एपिसोड स्वागत सर नमस्कार नाम कई तवण नाम संसाच मुख्यमंत्री ऑफीस शिवशंकर विषय इे समय केर इश्यू वाया पे कुटे मातापिता सत्याग्रह अब केर स्त्री पीड़न चरत्र इत्र हीन संभव अब पद वस रू पिंच कुे बलात्संगू पोस्टमार्ट तेली आ वाले मोशा रीतील सेक्शल अब्यूस आ प्रति कम्यूनिस्ट पार्टिकार निर्बाध रक्ष पेटी पोलस अन्वेषण संविधान प्रोसीक्ूशन पराजयपुर एर के ई क्यों अलग ई स्त्री पीड़न क्यों के स्त्री सुरक्षा अलग एंपवर्मेंट ऑफ वुमन ऐसा पदिटोम नियम पदिटोम व्यतस्त नियम इंटर प्रयोग वो नम्बे समूह अब पलू याथार्थ्य प्राथमिक अन्वेषण ऐटों प्रधानपेट क्रैम उड़े अन्वेषण ऐटों प्रधानपेट अवड़ा ना शास्त्रीय तेवल शेखरी अब शेखरी कीड़ वलिए प्रश्न कृत्यम प्रति कम आ प्रति शिष वांगिक साधिक अब प्राथमिक अन्वेषण इतम केस सीनियर उदस्थ श्रद्धक इत्र क्यों चेदमें इंशुर् अब पद वसायर पे कुटी सूसइड कम अ वास्तव स्टाडेड ऑपरेटिंग प्रोसीजियस एस ओ पीस इतर क्यों निका अब अस्टमार्ट अन्वेषा उड़ने पोस्टमार्ट डॉक्टर साधारण ना उदस्थ आ दिवस चोदी अब എന്താണ് സയൻസ് വലം ഉണ്ടോ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ആ സമയത്ത് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യമേ അന്വേഷണത്തിൽ അത് എടുക്കാനല്ല അല്ലാതെ പ്രതിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചാടി പിടിക്കാനല്ല നോക്കുന്നത് നമ്മൾ തെളിവുകൾ ശേഖരിക്കുകയാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം അതില്ലാതെ വരുന്ന സമയത്താണ് അത് കരുതി കൂട്ടി ഇല്ലാതാക്കാനും സാധിക്കും ഉള്ള തെളിവുകൾ അവയ കേസിലൊക്കെ അതാണ് ഉണ്ടായതെന്ന് വളരെ വ്യക്തമാണല്ലോ അപ്പോൾ ഈ തരം കേസുകളിൽ ആദ്യ അന്വേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സാധാരണ മറ്റ് കേസുകൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ഇപ്പോ ഒരു സൂയിസൈഡ് ആണെങ്കിൽ അത് ഈ സൂയിസൈഡ് ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന അല്ലേതെങ്കിലും നാരുകളോ മറ്റോ ഉണ്ടായിരുന്നോ അതേ സാധനമാണോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും കുറേ അധികം കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തുകൊണ്ട് ഈ കേസിൽ ആദ്യമേ ഉണ്ടായില്ല അത് കഴിഞ്ഞ രണ്ടാമത്തെ അതാണ് അത്ഭുതം രണ്ടാമത്തെ കുട്ടി പിന്നീടാണല്ലോ മരിക്കുന്നത് ആ കേസിലും ഇത്തരം അതേ വീഴ്ചകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാധ്യമങ്ങളുടെ ഒരു കാര്യമുണ്ട് നമ്മൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ് അതെ അവിടെ എന്ത് നടന്നു എന്ന് അറിയാനായിട്ട് അതായത് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റൊരു നേച്ചറിലേക്ക് കേസുകളെ കൊണ്ടുപോയി കാണുക അതായത് അതൊരു സാമൂഹിക വിപത്തായിട്ട് കാണാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ എതിരെയുള്ള ഒരു സംഭവം മാത്രമായിട്ട് കാണുക എന്നൊരു അതെ അത് യു പിയിലെ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു അതേസമയം 100% സാക്ഷരതയുള്ള കേരളത്തിൽ പട്ടികജാതിയിൽപ്പെട്ടതന്റെ രണ്ട് പിഞ്ചു കുട്ടികളെ അത് കാര്യമായ ഒരു ശ്രദ്ധ ഇപ്പോ മാധ്യമശ്രദ്ധ മാധ്യമം അന്ന് വാർത്ത കൊടുത്തിരുന്നു പക്ഷേ ഈ ഹാത്രാസിലെ സംഭവത്തിനോ അല്ലെങ്കിൽ നിർഭയ കേസിലോ കൊണ്ടുവന്ന ഒരു ശ്രദ്ധ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കേസുകൾക്ക് വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോ 21 വയസ്സുള്ള നികിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഡൈലൈറ്റിലെ വെടിവെച്ചു കൊല്ലുന്നതൊക്കെ അതൊക്കെ കേരളത്തിലെ വളരെ ചർച്ച കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ചർച്ച ചെയ്യാത്ത എന്ന് വെച്ചാൽ വളരെ കുറവ് മാത്രം ശ്രദ്ധിക്കുന്ന കേസുകളായിട്ട് മാറുകയാണ് അതുപോലുള്ള അപ്പോൾ
അല്ല അതിനകത്ത് രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും. ആ കേസ് നികിതയുടെ കേസ്, നികിത തോമറിന്റെ കേസിലും ഉൾപ്പെട്ടത് കോൺഗ്രസ് നേതാവിന്റെ കൊച്ചുമകനാണ്. രാഷ്ട്രീയം മാത്രമല്ല, അതേക്കാൾ ഉപരിയായിട്ട് പലരും നോക്കുന്നത് ആരാണ് പ്രതി, അതെ ഇത് ഇതാണ് നോക്കുന്നത്. അല്ല അതിനകത്തൊരു ലവ് ജിഹാദ് എലിമെന്റ് ഉണ്ടെന്നാണ് ഇപ്പൊ ഇത് കണ്ടൂസീവ് ആയിട്ടുള്ള കിട്ടിയിട്ടില്ല, പക്ഷെ ലവ് ജിഹാദ് ആണ്. അതോടെ അനുബന്ധിച്ച് പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള വളരെയധികം കേസുകളുടെ ലിസ്റ്റ്, ഇതേപോലുള്ള വളരെയധികം കേസുകളുടെ ലിസ്റ്റ് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ല ഇതിനകത്തൊരു സത്യസന്ധതയില്ലായ്മയുണ്ട് തീർച്ചയായിട്ടും. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അല്ല മാധ്യമങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഇല്ലേ? ഇവിടെ കട്ടുവ സംഭവത്തിന്റെ പേരിൽ വാട്സാപ്പ് വർത്താലും മെഴുകുതിരി കത്തിക്കലും ഒക്കെ നടന്നു. പക്ഷേ ഈ വാളയാർ പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇതിന് കെ എം ഷാജഹാൻ അടക്കമുള്ള അല്ലെ സി ആർ നീലകണ്ഠനെ പോലുള്ള ഏതാനും ആൾക്കാർ ഒഴിച്ച് ബി ജെ പി സംഘപരിവാർ സംഘടനകളും ഈ വാളയാർ കേസിലും ഉണ്ടായിരുന്നു. വാളയാറിൽ അല്പമെങ്കിലും മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നു പറയണം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് വേൾഡ്, ലോകം മുഴുവൻ എന്താണ് ഒരു ചേർണിങ് എന്ന് വെച്ചാൽ ഒരു എന്താ മഥനം, നമ്മുടെ പലാഴി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചേർണിങ് നടക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതായത് വളരെയധികം കാലങ്ങളായിട്ട് എന്താണ് വേട്ടക്കാരൻ തന്നെ ഇരയായി മാറി ഇരയുടെ വേഷത്തിൽ രക്ഷപ്പെടുന്ന ആ ഒരു കാര്യക്രമം ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഫ്രാൻസിൽ അതെ കഴുത്തറത്തെ പെട്ട് കൊല്ലപ്പെട്ട അധ്യാപകൻ കുറച്ച് മാസം മുമ്പ് അവിടേക്ക് എല്ലാ ഇമിഗ്രൻസും വരട്ടെ, ഞങ്ങൾ വെൽക്കം ഇമിഗ്രൻസ് എന്ന് പറഞ്ഞ രണ്ട് കൈ നീട്ടി പ്ലേ കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഇത് നമ്മള് മുസ്ലിം അഭയാർത്ഥികളായിട്ട് വന്നത് അവർ തീവ്രവാദികളായിട്ട് മാറുകയായിരുന്നു അല്ലെ ഭീകരരായിട്ട്? അല്ല ആ അഭയാർത്ഥികളൊന്നും പാകിസ്ഥാനിലോ ഈ എന്താണ് ടർക്കിയിലൊന്നും പോകാത്ത എന്താണ് പോകുന്നില്ലല്ലോ. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ചേർണിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ പണ്ട് ഇതിനെല്ലാം ഒരുപക്ഷെ നേതൃത്വം ഉണ്ടായിരുന്ന സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളെല്ലാം മാറി ചിന്തിക്കാനും അവർ മാറി ചിന്തിക്കാനും പ്രോപ്പറായിട്ടുള്ളൊരു തലത്തിലേക്ക് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നോക്ക് ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ മറ്റുദാഹരണങ്ങളുണ്ട്. ഞാൻ സ്ത്രീകളുടെ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, പക്ഷേ ഇത് പറയേണ്ടത് ഇപ്പോൾ പുൽവാമ ഉണ്ടാക്കിയത് ഇമ്രാൻഖാനാണെന്നും അതിന് ക്രെഡിറ്റ് ഇമ്രാൻഖാനാണ് കൊടുക്കേണ്ടതെന്നും അവിടുത്തെ ഒരു മന്ത്രി തന്നെ ഇന്നലെ പ്രഖ്യാപിക്കുന്നതാണ് പാർലമെന്റിൽ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലുള്ള പലരും സമ്മതിക്കുന്നില്ല, അത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് നടത്തിയതാണെന്നാണ് ഇന്ത്യയിലുള്ള പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്തരം കേസുകളെ പലപ്പോഴും നമ്മൾ ശരിയായ രൂപത്തിലും അതിൻ്റെ ആ എന്താ പറയുന്ന വീക്ഷണത്തിലും കാണാതെ തികച്ചും രാഷ്ട്രീയമായിട്ടോ അതല്ലെങ്കിൽ മുതലെടുപ്പിന് മാത്രമായിട്ടോ കാണുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അല്ല ഇപ്പം ഈ വാളയാർ കേസിലും കോടതി ഇടപെടൽ കാരണം ഒരു പുനർവിചാരണ അല്ലെങ്കിൽ ഇതുണ്ടാവും, പുനരന്വേഷണത്തിൻ്റെ സാധ്യത ഉണ്ടാവും, പക്ഷെ പുനരന്വേഷണത്തിൽ ഇതിൻ്റെ തെളിവുകൾ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതാണ് ഒരിക്കൽ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ആ ഇപ്പം നശിപ്പിച്ചതാരാണെന്ന് കൂടി കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കേസുണ്ടായാൽ പ്രതിയെ, ഇപ്പോൾ എൻ്റെ തന്നെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് പെരുമ്പാവൂരിനടുത്തൊരു പെൺകുട്ടി മരിച്ച കേസിൽ, എത്രയൊക്കെ സമ്മർദ്ദങ്ങളുണ്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരാളെ പ്രതിയായിട്ട് ഉടനെ പിടിച്ച് ഇലക്ഷൻ്റെ പേരിൽ പിടിക്കാനല്ല പോയത്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം എടുത്തു വെച്ചു, അതിൻ്റെ വിധി വന്നു. അപ്പം അന്ന് പലരും പറഞ്ഞിരുന്നു എന്താണ് പോലീസുകാരെ ഇതിൽ തലയിൽ മുണ്ടിട്ട് കൊണ്ടുപോയി എന്നൊക്കെ. ആ പോലീസുകാരെന്ന് ഇതുവരെ എന്നാൽ കണ്ടെത്തണ്ടേ? പോലീസുകാരല്ല അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായിരിക്കാം എന്ന് നമുക്ക് സംശയം തന്നെയുള്ള, പക്ഷേ ചിലർക്ക് അവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം, അതുകൊണ്ട് അവരുടെ മുഖം നമുക്ക് പുറത്ത് കാണിച്ച് അവരെ അപമാനിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിൽ കാണാം നമ്മൾ ഏകദേശം 7-8 ഡി എൻ എ തന്നെ ഈ സമയത്തിനുള്ളിൽ കളക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തു. അപ്പം അതുകൊണ്ട് പിന്നെ പ്രതിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം തെളിവുകൾ പൂർണ്ണമായിട്ടും എടുത്തു എന്ന് ഉറപ്പാക്കുക. വളയാർ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണമോ കൊലപാതകമോ നടന്നതിന് ശേഷം അടുത്തത് നടന്നതിന് ശേഷം പോലും അതുണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അല്ല അതിന് ആ വീഴ്ചയുടെ കാരണം എന്താണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് ഇതൊരു ഹയർ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ നോക്കിയില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ പോലീസിൻ്റെ മുകൾത്തട്ടിൽ തന്നെയല്ലേ വീഴ്ച? അത് ചിലരൊക്കെ
പോലീസിലെ ഇപ്പൊ ഞാൻ ഡി ജി ആയിരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ കേസിന്റെയും ഉത്തരവാദിത്വം ഞാനായിരിക്കണം, അതെ, വേറെ ആർക്കും ഇല്ല. അതെ, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ആ കേസിന്റെ അന്വേഷണം എ എസ് ഐക്കോ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ സി പി ഒക്കെ സി പി ഒക്കെ ഉള്ളു, പിന്നെ ആർക്കും ഉത്തരവാദിത്തമില്ല. അപ്പൊ ഇതിൽ അതെങ്ങനെ നടക്കും? അതല്ലല്ലോ സംവിധാനം, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, അന്ന് ആ കേസിന്റെ പേരിൽ എനിക്കെതിരെ ആക്ഷേപം ഉയർത്തിയവരാരോ അതിനുശേഷം എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പറയുന്നുണ്ടോ ഇത് ഡി ജി പിക്ക് ആണ് അതിന്റെ ഉത്തരവാദിത്വം? മനസ്സിലായോ? അപ്പൊ നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ആ കേസിന് ശേഷമാണല്ലോ വാളയാർ കേസ്. വാളയാർ കേസിന്റെ ഉത്തരവാദിത്തം ഡി ജി പിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർക്ക് ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞാനും ചോദിക്കുന്നത് അത് തന്നെയാണ്, എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് അങ്ങനെ എടുക്കുന്നില്ല? അന്നൊക്കെ മാധ്യമങ്ങൾ അങ്ങനെയായിരുന്നല്ലോ ഏകദേശം എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലെല്ലാം എന്താണ് ഒരു ക്യൂട്ട് പ്രോക്യോ ഉണ്ട് അല്ല. അപ്പോൾ ഈ പെരുമ്പാവൂർ കേസിൽ ഈ പ്രതികളെ പ്രതികളെ പിടിക്കുന്നതിൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു എന്തെങ്കിലും ഒരു അവധാനത ഇല്ല? ഇപ്പൊ ഈ പ്രതികളുടെ ഈ അതിൽ സംഭവം നടത്തിയ പ്രതികളാകാവുന്നവരുടെ ഡി എൻ എ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ ഫോണിൻ്റെ കാര്യങ്ങൾ അവസാനം 4 നമ്പർ മാത്രമായിട്ട് എത്തുന്നു. ആ നമ്പറിൽ ഫോൺ കാള് വരുന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞാണ്, മനസ്സിലായോ? അതിൽ നിന്നാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. വേറെ വഴിയില്ല, ആ ഫോൺ എവിടെ നിന്ന് പോയെന്ന് ആ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ഇ നമ്പറോ ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിച്ചാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിന് കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ ജിസ്ന എന്നൊരു പെൺകുട്ടി പോയിട്ട് ഇപ്പം എത്ര നാളായി? അതെ, ഇതുവരെ തുമ്പും കിട്ടിയിട്ടില്ല. ഒരു തുമ്പും കിട്ടിയിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന് ഇത്തരം മെത്തേഡ്സ് ഒന്നുമില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇവിടെ കുറേ പേർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് വളരെ കൃത്യമായിട്ട്. അത് പലപ്പോഴും മാനേജ് ചെയ്യുന്നത് ഒരു ക്യൂട്ട് പ്രോക്യോയുടെ ഐ സ്ക്രാച്ച് യുവർ ബാക്ക് യു സ്ക്രാച്ച് മൈ ബാക്ക് എന്നുള്ളൊരു പോളിസിയിലാണ്. ഒരു വീട്ടിൽ 11 വയസ്സുള്ളൊരു കുട്ടി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ മരിക്കുന്നു, അതിനുശേഷം 2 വയസ്സ് താഴെയുള്ള മറ്റൊരു കുട്ടിയും കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ഓഫീസർമാർ, അതായത് ഇത് സാമാന്യം എല്ലാ മാസവും ഈ ക്രൈം കോൺഫറൻസുകൾ നടത്താറുണ്ട്. അത് സർക്കിൾ തലം മുതൽ മുകളിലോട്ട് ഡി ജി തലം വരെ നടത്തുന്നതാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ ഇത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. അങ്ങനെ അപ്പോൾ പരമാവധി 1-2 ആഴ്ചയിൽ ഡിലേ ഇതിൽ വരുള്ളൂ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉടനെ എന്തായാലും അതല്ലാതെ തന്നെ ശ്രദ്ധയിൽ വരും. അപ്പോൾ സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സീനിയർ ഓഫീസേഴ്സ് എല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത്. മറ്റൊന്നുള്ളത് ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റി, ഇപ്പോൾ ഇന്ത്യ ലോകത്തിൽ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അരക്ഷിതമായിട്ടൊരു സ്ഥലമായിട്ടാണ് പുറം ലോകക്കാർ കണക്കാക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇപ്പോൾ ഫിഗർ എടുത്തു വെച്ചാലും എല്ലാം നോക്കിയാലും അങ്ങനെ കുറേ കാണാൻ പറ്റും. ഇടപെടലുകളാണോ ഇതിനകത്ത് പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞു സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന അന്വേഷണത്തിൻ്റെ ഭാഗം അതൊരു ഭാഗം മാത്രമാകുന്നുള്ളൂ, പിന്നീട് കേസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇതാണ്. അല്ല, ഇപ്പോൾ ഹത്രാസ് ആയാലും വാളയാർ ആയാലും ഇന്ത്യയിൽ 16 മിനിറ്റിനുള്ളിൽ ഒരു റേപ്പ് നടക്കും, അതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക്. 16 മിനിറ്റിൽ 87 ദിവസം. ആ, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മൾ ഇത്രയും സംസ്കാര സമ്പന്നമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം? സാറ് ഈ ക്രിമിനോളജി ബാക്കിയുള്ള സൈക്കോളജി ഒക്കെ പഠിച്ച അല്ലല്ല ഇത്. ഇതിൽ ഒരു പ്രശ്നം സംഭവിക്കുന്ന കേസുകളിലെ അന്വേഷണം അതിന് പ്രത്യേകമായിട്ട് ടീമുകൾ, ഇപ്പം നമ്മൾ പോസ്കോ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് പ്രത്യേകം വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ സ്ട്രെങ്ത് കൊടുക്കാറില്ല. അപ്പോൾ അവർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, ഇപ്പോഴും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആദ്യം ഇല്ലായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അന്വേഷിക്കേണ്ടവർ. രണ്ടാമത് ഇതിനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇത്ര കൃത്യമായിട്ട് ചെയ്തിരിക്കണം, അതതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസറി ഓഫീസറും കൃത്യമായിട്ട് നോക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോയെന്ന്. അതിനൊരു സംവിധാനം സ്ഥിരമായിട്ട് എല്ലായിടത്തും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ഹത്രാസിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ജില്ലാതലത്തിലും ഒക്കെയുള്ള ഓഫീസേഴ്സിന് ഇത്തരം കാര്യങ്ങളോടുള്ള എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണ ആ സമയത്ത് തന്നെ എടുക്കുന്ന വളരെ ചുരുക്ക സമയം കൊണ്ട് എടുക്കുന്ന തീരുമാനം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കുറേ കൂടി സീനിയർ ഓഫീസറോടെ പോയി അത് സൂപ്പർവൈസ് ചെയ്തു,
നല്ല കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റാർക്കും ആരെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വെറും ഒരുപക്ഷെ പണം വാങ്ങിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ജാതീയമായ വിവേചനം ആയിരിക്കാം മതപരമായിട്ടുള്ള വിവേചനം ആയിരിക്കാം രാഷ്ട്രീയമായിട്ടുള്ള വിവേചനം ആയിരിക്കാം ഓഫീസർക്കൊക്കെ ഉണ്ടാകുന്നത് അതില്ലാതാക്കാൻ കഴിയും കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തുന്നത് അഡ്മിസിബിളും റിലവൻറ്റുമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ കൃത്യമായിട്ട് ഹാജരാക്കാനായിട്ടുള്ള അവിടെ കോടതിക്കാണ് പ്രധാനം അവിടെയാണ് ഹാജരാക്കേണ്ടത് അപ്പോൾ അതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് മറ്റെന്ത് സമ്മർദ്ദം ഉണ്ടായാലും ആ ഡൈവേർഷൻ ഇല്ലാതെ ഇതിലേക്ക് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇത് എന്തുകൊണ്ട് ഗോവിന്ദജാമിയുടെ കേസിൽ ഉണ്ടാവാതെ പോയി സി നമ്മൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം തികച്ചും സത്യസന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഒരു കേസും നമ്മൾ എല്ലാ കേസും കൺവിക്ട് ചെയ്യപ്പെടണം അതിന് മാക്സിമം പണിഷ്മെൻ്റ് കിട്ടണം ശരിയാണ് പക്ഷെ ഉള്ള തെളിവുകളെ ഉള്ള പോലെ തന്നെ കൊണ്ടുപോകണം അപ്പം ആ കേസിൽ ഞാൻ അറിഞ്ഞത് ആദ്യം ആ കേസ് പോയിരുന്നത് ഈ പെൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചാടി അതെ അങ്ങനെയാണ് അതങ്ങനെ തെളിവ് കൊടുത്ത സാക്ഷികളുണ്ടായിരുന്നു പറയുന്നു ഉണ്ടായോ ഉണ്ടാക്കിയിരുന്നോ എന്തായാലും ഉണ്ടായിരുന്നതായിട്ട് അറിയുന്നു പിന്നീട് വന്ന ഇതിലെ അന്വേഷണത്തിൽ പിന്നീട് നമ്മൾ 90 ഡിഗ്രിയിലെ അന്വേഷണം തിരിയുന്നു അതായത് ആ കമ്പാർട്ട്മെൻറ്റ് വെച്ച് തന്നെ ആ പെൺകുട്ടിയെ കൊല്ലാനോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് വിധത്തിൽ വരുന്നു ഓവർ എന്തുസിയാസം ഇത് സംഭവിക്കാം നമുക്ക് ആ വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുക ഒരു ഓവർ എന്തുസിയാസം കൊണ്ടും കേസ് ചിലപ്പോൾ തള്ളിപ്പോകും ശരിക്കും പറഞ്ഞാൽ കേസ് തള്ളിപ്പോകാൻ വേണ്ടി അല്ലാതെ ചെയ്യുന്നത് ഇല്ലാത്ത എവിഡൻസ് അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കള്ളത്തെളി ഉണ്ടാക്കാൻ നിൽക്കില്ല നിൽക്കില്ല അപ്പോൾ ഇതൊക്കെ ഇത് മാറ്റി വെച്ചിട്ട് കൃത്യം സത്യസന്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കഴിയുന്നത്ര നേരത്തെ തന്നെ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനുള്ള വഴി എന്ന് പറയുന്നത് അന്വേഷണ സംബന്ധിച്ചിടത്തോളം ഈ 2019 കുറേ ഡേറ്റാസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിലാണ് ഏറ്റവും വലിയ വർധന ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഇത് കേരളത്തിൽ പോലും ഏറ്റവും കൂടുതലാണ് എന്തുകൊണ്ട് ഇത്രയും നിയമം ഉണ്ടായിട്ട് ഇത് അവിടെയൊക്കെ പോലീസിന് വരുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ പോലീസിന് ഇൻ്റർഫിയറൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറവാണ് ഇതുപോലുള്ള ക്രൈംസിലുള്ള പോലെയല്ല അത്തരം കാര്യങ്ങളുണ്ടാകുന്നു അത് നമ്മുടെ ഒരു സോഷ്യൽ ഫാക്ടറേഴ്സ് മാറ്റാതെ ഇത് അതെങ്ങനെയാണ് സംഭവിക്കുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് ഒരു സോഷ്യൽ എഡ്യൂക്കേഷനും സൈക്കോളജിക്കൽ എഡ്യൂക്കേഷനും എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകുന്ന പാളിച്ചകളാണ് അതിലേക്കെല്ലാം എത്തുന്നത് വാസ്തവത്തിൽ ഈ സ്ത്രീ സുരക്ഷയുടെ ഒരു വലിയ കാര്യത്തിൽ തന്നെ ഉണ്ടാകുന്ന പാളിച്ച എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ ധാർമ്മികതയും മൂല്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നുണ്ടായാലും അറിയാം കുറേയധികം സ്ത്രീകളെ വിളിച്ച് അവർക്ക് കുറേയധികം കാര്യങ്ങളും അവർ നിയമങ്ങളും ബാക്കി കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് സെൽഫ് ഡിഫൻസൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിലുപരിയായിട്ട് ഇവർക്കെതിരെ അട്രോസിറ്റി ചെയ്യുന്നത് പുരുഷന്മാരാണ് ആൺകുട്ടികളും അല്ലെങ്കിൽ പുരുഷന്മാരുമാണല്ലോ അവരുടെ മനോഭാവത്തിലൊരു മാറ്റം അവരുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാനായിട്ടുള്ള ശ്രമമാണ് കൂടുതൽ വേണ്ടത് പക്ഷേ അതിലുണ്ടാകുന്ന ഇപ്പം അതായത് നമ്മളൊരു പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ 70% എഫർട്ടും അവിടെ ആയിരിക്കണം സ്ത്രീകളുടെ അടുത്ത് വേണ്ടത് 30% എഫർട്ടേ ഉള്ളൂ 70% എഫർട്ടും ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും കൊടുക്കേണ്ട ട്രെയിനിങ്ങും അവിടെ അവരുടെ വീക്ഷണത്തിലുണ്ടാകുന്ന വ്യത്യാസവുമാണ് അല്ലെ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഇത്തവണ എൻ്റെ സൈബർ ക്രൈം 65% സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈമിൽ ദേശീയ തലത്തിൽ വർധന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോഴും നമ്മൾ സൈബർ പോലീസും അതൊക്കെ വന്നു പക്ഷേ കാര്യമായൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ പോയിട്ട് അല്ല ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരു ക്രിമിനൽ ഇതുകൊണ്ട് അടിച്ചമർത്താൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് മച്ച് മോർ സീരിയസ് ദാൻ ദാറ്റ് ഒരു സോഷ്യൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ഇപ്പോൾ ഞാനൊക്കെ ഈ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൺ ഞാൻ വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് കൊടുത്തിരുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഏജൻസി ഇതേപ്പറ്റി അന്വേഷിക്കണം ഒരു 3-4 വയസ്സായ കുട്ടീനെ അതിൻ്റെ ഗ്രാൻഡ് ഫാദർ റേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആ കേസെടുത്ത് അയാൾക്ക് തൂക്കിക്കൊല വാങ്ങിക്കുന്നതിൽ മാത്രമല്ല അതിന് എന്താണ് അയാൾക്കുള്ള പ്രശ്നം എന്നും കൂടി മനസ്സിലാക്കുക മാനസിക വൈകല്യം എന്താണ് അത് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു
അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൽ കുറേയധികം കേസുകളിൽ ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ സോഷ്യൽ സ്റ്റഡി നന്നായിട്ട് നടത്തിയാൽ മാത്രമേ എന്ത് ഏത് രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. കേരളത്തിലെ പോലീസിൻ്റെ ഏതെങ്കിലും ഇത്തരത്തിൽ സ്റ്റഡി നടന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതൊരു മോശമായ പോലീസ് മാത്രമല്ല, ഇത് മൾട്ടി ഡിസിപ്ലിൻ. ഞാൻ പറയട്ടെ, ഇതിൽ ചെയ്യുന്നതിൽ ഈ ഒരു ഭാഗത്ത് നിയമങ്ങളും നിയമ നടത്തിപ്പും ശരിയാക്കുന്നതിനോടൊപ്പം ഒരുപക്ഷെ അതേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മറുഭാഗമാണ് ഒന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വരുത്തേണ്ട മാറ്റം, രണ്ട് ഒരു സോഷ്യോളജിക്കൽ സൈക്കോളജിക്കൽ മെഡിക്കൽ അനാലിസിസ്. ഇപ്പോൾ പല സൈക്യാട്രിക് പ്രോബ്ലംസിൻ്റെയും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന വിധത്തിലുള്ള ഒരു മെഡിക്കൽ സ്റ്റഡി ടീമും അതിൻ്റെ കൂടെ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പർട്ടിക്കുലർ ആൾ, ഇപ്പോൾ പല ആൾക്കാരെയും നമ്മൾ നോക്കുന്ന സമയത്ത് കാണാം അവർക്കെല്ലാം ഒരു പ്രത്യേക മോഡൽ ക്രൈം ചെയ്യാനാണ് താല്പര്യം വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനുള്ള ഇൻറ്റേർണൽ മെഡിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളവരെ നമുക്ക് നേരത്തെ നോട്ടീസ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള നടപടികളെടുക്കാൻ സാധിക്കുമോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഒരു വശത്ത് ആവശ്യമാണെങ്കിലും അത് മാത്രം, അതായത് കുറ്റാന്വേഷണവും അതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കലും മാത്രമാണെങ്കിൽ പോലും അതുകൊണ്ടൊന്നും ഇത്ര ഒഫൻസസ് ഇല്ലാതാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കുറയാൻ പോകുന്നില്ല. ഈ പട്ടികജാതിക്കാരുടെ കാര്യത്തിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ പട്ടികജാതിക്കാരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുമെന്ന് അവകാശപ്പെട്ട, ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നത്. പക്ഷേ വാളയാറിലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ പോലും ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, മന്ത്രി ബാലൻ ചോദിച്ചത് ഈ കുട്ടികളുടെ അമ്മ എന്തിനാണ് അവിടെ സമരം നടത്തുന്നതെന്നാണ്. അപ്പോൾ ഈ തരത്തിലൊരു ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സംവിധാനം എവിടെയാണ് പിഴയ്ക്കുന്നത്? അല്ല, ഇത് ഞാനത് ഒരു രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷ പറഞ്ഞത് ഈ പെരുമ്പാവൂരിലെ കുട്ടിയുടെ മർഡറിനോടനുബന്ധിച്ചാണ്. പക്ഷേ ആ കേസിൽ വിധി നോക്കിയാൽ കാണും 90% എവിഡൻസും ആദ്യത്തെ അന്വേഷണ സംഘം തന്നെ എടുത്തിരുന്നു. ഫുൾ പ്രൂഫ് ആയിരുന്നു, ഫുൾ പ്രൂഫ് ആയിരുന്നു. അതിൽ ഡി എൻ എ ഉണ്ടായിരുന്നുകൊണ്ടാണ് പ്രതിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തത്. പക്ഷേ അതിനെയെല്ലാം പുച്ഛിക്കുന്ന, അതിനെല്ലാം അത് രാഷ്ട്രീയപരമായിട്ട് മാത്രം അത്തരം കേസുകളെ കാണ്ട, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. ഏത് കേസായാലും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഞാൻ പറയാം, ഇവിടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായതിനെ പറ്റി. ഇപ്പോൾ അത് വാസ്തവത്തിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത് പോലീസിലെ ഒരു ഇതാണെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാണ് അവരുടെ ജോലി. തെളിവുകളിൽ, ആ തെളിവുകൾ ഒരിക്കലും നമ്മൾ പോലീസിനെ കൊണ്ട് കൈകടത്താൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ പോലീസ് പറയാം നിങ്ങളിങ്ങനെ ക്രൈം സീനിൽ പോകണം, ആ അവിടുത്തെ തെളിവ് ശേഖരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത് എടുക്കരുത്, ഇന്നത് മാത്രം എടുക്കാവൂ എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടായാൽ ഭയങ്കര അപകടമാണ്. കാരണം ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാനും ഉള്ള തെളിവുകൾ ഇല്ലാതാക്കാനും അങ്ങനെയാണെങ്കിൽ സാധിക്കും. അപ്പോൾ ആ വിധത്തിലൊന്നും ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ്. ഏതായാലും ഈ അന്വേഷണങ്ങളുടെ കാര്യത്തിൽ വേണ്ടത് ഒന്ന് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഇതേപ്പറ്റി എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായത്, ആ പാളിച്ചകൾക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തിയിട്ട് അതിനുള്ള നടപടികളെടുക്കുക. രണ്ടാമത്, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് ഓരോ കേസിലും പാലിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കുക. ഇപ്പം നമുക്ക് 8-9 ലക്ഷം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ കേസിനും ഒരേ ശ്രദ്ധ കൊടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായാലും സാധ്യമാകണമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അത്രയധികം ഏജൻസികൾ വേണ്ടി വരും, അന്വേഷണ ഏജൻസികൾ വേണ്ടി വരും. പക്ഷേ ഒരു വിഭാഗം കേസുകളെങ്കിലും നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയാണ്, അങ്ങനെ വരികയാണെങ്കിൽ ഏതെല്ലാം കേസുകളാണ് ആ തരത്തിലുള്ളത്, ആ തരത്തിലുള്ള കേസുകളിൽ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത്, ആ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും ഉള്ള തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിക്കാനും ഇടവരുന്ന സംവിധാനം എന്താണ്? ഇപ്പോൾ ആദ്യത്തെക്കാളൊക്കെ ഫോറൻസിക് സയൻസിൻ്റെ സേവനമൊക്കെ വളരെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. ആ അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ സമയത്ത് കൃത്യമായിട്ട് ഇത്തരം കേസുകളിൽ ഡി എൻ എ അടക്കമുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ ശേഖരിച്ചു വയ്ക്കാനുള്ള ഉറപ്പുണ്ടാക്കുക. അപ്പോൾ കണ്ട ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ 4 അടി അല്ലെങ്കിൽ 3.5 അടി പൊക്കമുള്ള ഒരു പെൺകുട്ടി
എങ്ങനെയാണ് എട്ടടി മുകളിലേക്ക് തുണിയിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ അതിന് ഏതെങ്കിലും സാധനത്തിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ്? അത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ഇപ്പൊ നമ്മള് സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ കേസിലും ഒക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അതേ തുടർന്നുള്ള വളരെയധികം കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇതെല്ലാം കുറച്ച് സമയത്തേക്കുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാതെ സ്ഥിരമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ടാക്കുകയും ഇത്തരം കേസുകളിൽ നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് എൻഷുർ ചെയ്യുക, അതിനുള്ള സൗകര്യങ്ങൾ ആ ഒഫീഷ്യൽ സംവിധാനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുകയും അതുവഴി വേറെ എത്ര എന്തൊക്കെ സംഭവിച്ചാലും ആ കേസ് ശരിയായ ദിശയിൽ പോകുന്നതിന് എപ്പോഴായാലും സാധിക്കും. അതല്ല, അന്വേഷണ ഏജൻസി CBI ആയതുകൊണ്ട് ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല, അവർക്ക് നഷ്ടപ്പെട്ട തെളിവ് ഉണ്ടാക്കാനും സാധിക്കില്ല ഏത് ഏജൻസി ആയാലും. പിന്നീട് ഇതിലുണ്ടാകുന്ന ദുസ്വാധീനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. സംഗമാർ സ്പീക്കിങ്ങിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഇവയൊക്കെ തടയാൻ കേരളത്തിലും ഒരു മൾട്ടിപ്പിൾ ഏജൻസി അല്ലെങ്കിൽ പല ഏജൻസികൾ ചേർന്നുള്ള ഒരു സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ് എന്നതിലേക്കാണ് ശ്രീ സെൻകുമാർ വിരൽ ചൂണ്ടുന്നത്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.